السلام عليكم ورحمة الله وبركاته. رجب إيروتينال رجب إيروتينال എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഓടി വരണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കണം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ ആണ്ടിൻ്റെ ദിവസമാണ് എന്നുള്ളതും. നവി ഇമാമിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ് റജബ് 24 ഇപ്പോൾ കഴിഞ്ഞു. നവി ഇമാമിനെ പറ്റി ചിലപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ചില ആളുകൾക്ക് നവി ഇമാമിനെ അറിയേയില്ല. അറിയില്ലെങ്കിൽ അറിയാനു മാത്രം ഉണ്ട് ഈ നവി ഇമാം എന്നതാണ് യാഥാർത്ഥ്യകത. ആരാണ് നവി ഇമാം എന്ന് നമ്മൾ പഠിക്കണം. ഉസ്താദുമാർക്കൊക്കെ നവി ഇമാം ആരാണെന്നറിയാം. കാരണം നവി ഇമാമിനെ അറിയണമെങ്കിൽ കിതാബിലൂടെ അറിയുകയുള്ളൂ. അവിടുത്തെ വിപ്ലവങ്ങൾ മുഴുവനും കിതാബിലൂടെയായിരുന്നു. അവിടുത്തെ ജീവിതം മുഴുവനായിട്ടും ദീനിന് വേണ്ടി സമർപ്പിച്ചത് ഇൽമിലായിരുന്നു. ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രത്തോളം ഇൽമുമായി ബന്ധപ്പെട്ട് വേറൊരു പണ്ഡിതനെ കാണാൻ കഴിയില്ല. അത്രത്തോളം ഇൽമിന് വേണ്ടി സ്വന്തം കല്യാണ മംഗലം പോലും മാറ്റിവെച്ച് ഇൽമിൻ്റെ സബരിയിൽ ഒഴുകിയപ്പോൾ ആ പറയുന്ന മംഗലം പോലും മറന്നുപോയൊരു മഹാനാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അവിടുത്തെ അറിയലും അതുപോലെ തന്നെ മനസ്സിലാക്കലും അവിടുത്തെ മഹബത്ത് വെക്കലും നമുക്ക് അനിവാര്യമാണ്. കാരണം ഒരുപാട് ഔലിയാക്കന്മാരും മഹാന്മാരെ പറ്റിയിട്ട് നമ്മൾ പാടിപ്പുകയറ്റുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പം ആ കൂട്ടത്തിൽ നമ്മൾ നവി ഇമാമിനെയും അറിയണം, മനസ്സിലാക്കിയെടുക്കണം. ഇപ്പോൾ മഹാനായ ഇമാം നവവി തങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ചരിത്രങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. നവി ഇമാമിനെ തൊപ്പി കട്ടുകൊണ്ടുപോയ കഥകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന നവി ഇമാമിൻ്റെ നവി ഇമാം ഇരുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ നവി ഇമാം നടന്ന മണ്ണ്, ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു തഖിയുദ്ദീൻ സുബ്ഹി തങ്ങൾ ഈ പറയുന്ന ചുംബിച്ച കഥകളും അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം അവിടുത്തെ ജീവിതത്തിൽ ജീവിച്ചു പോയ ആയുസ്സിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളും അവിടെ നിന്നുണ്ടാക്കിയ കിതാബിൻ്റെ പേജുകളും ഒക്കെ എടുത്തു നോക്കിയാൽ പേജായിരിക്കും കൂടുതൽ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കറാമത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മഹാനായ നവി ഇമാമിന്. ഇതൊക്കെ നമ്മൾ കേൾക്കുകയും അതുപോലെ തന്നെ അറിയുകയും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാനുഭാവനെ നമ്മൾ സ്നേഹിക്കണം. അവിടുത്തെ മഹബത്ത് വെക്കണം. അവിടുത്തെ മഹബത്ത് വെച്ച കണ്ണികയിൽ നമ്മളും പെട്ടുപോകണം. അതിനവിടുത്തേക്ക് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ യാസീൻ ഓതിക്കൊണ്ടിരിക്കണം. നമ്മൾ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മേലിലും അതുപോലെ തന്നെ റിഫായി ഷെയ്ഖ് തങ്ങളുടെ മേലിലൊക്കെ യാസീൻ ഓതാറുണ്ട്, ഫാത്തിഹ ഓതാറുണ്ട്. ഹൈർ, അതൊക്കെ നല്ലതാണ്. ഇന്നതുപോലെ നവി ഇമാമിൻ്റെ പേരിലും നമ്മൾ ഓതിക്കൊണ്ടിരിക്കണം. കാരണം ഓതാനും മാത്രവും അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കാനും മാത്രവും ഉള്ളൊരു മഹാനാണ് അവിടുന്ന്. കാരണം നമുക്ക് ആഖിറത്തിൽ ഒരു തണലാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്ന് ലോകത്തോട് അവിടുത്തെ ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. നവവി ഇമാമിൻ്റെ കറാമത്ത് നമ്മൾ കേൾക്കണം. നവവി ഇമാമിനെ പറ്റി നമ്മൾ അറിയണം, നമ്മൾ പാടണം, പുകഴ്ത്തണം. അതോടുകൂടെ തന്നെ അവിടുത്തെ മഹബത്ത് വെക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ പെട്ടുകിട്ടിയാൽ നമ്മുടെ ദുനിയാവും ആഖിറവും വെളിച്ചമായി കിട്ടും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ശിഷ്യന്മാരെ പറ്റി, ഉസ്താദുമാരെ പറ്റി ശിഷ്യന്മാരാണ് പറയേണ്ടത്. അവിടുന്ന് ഓതിപ്പഠിച്ച അവിടുത്തെ ശിഷ്യന്മാർ പറയണം ആരാണ് ഈ ഷെയ്ഖ് എന്നുള്ളത്. അങ്ങനെയാണ് കൂടുതലും വരാറുള്ളതും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ അറിയപ്പെട്ട ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഇപ്പൊ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു വലിയ മഹാന, ഒരുപാട് കിതാബുകൾ ഇബ്നു ജമാഅ തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തദ്ക്കിറ പോലത്തെ കിതാബൊക്കെ ഇബ്നു ജമാഅക്ക് ഉണ്ട്. അതൊക്കെ മുത്താല ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് നവി ഇമാമിൻ്റെ ശിഷ്യൻ തന്നെയാണ് എന്നുള്ളത്. അതേ ഒഴുക്ക. എന്നാൽ ആ കൂട്ടത്തിൽ നവി ഇമാമിൻ്റെ ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഒരു മഹാനാണ് ഇബ്നു അത്താർ റളിയല്ലാഹു അൻഹു. ആദിക്ക് ഇബ്നു അത്താർ നമ്മളത് മനസ്സിലാക്കണം. എന്നിട്ട് ഇബ്നു അത്താർ നവി ഇമാമിനെ പറ്റി പറഞ്ഞാൽ എന്താ, അത് മനസ്സിലാക്കിയാൽ എല്ലാം റെഡിയാകും. അതിന് ഇബ്നു അത്താർ റളിയല്ലാഹു അൻഹു ആരാണ്? നവി ഇമാമിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മഹാനും അതുപോലെ തന്നെ അറിയപ്പെട്ടവരും. എത്രത്തോളം അവിടുത്തെ പഠനങ്ങൾ മുഴുവനും നവി ഇമാമിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ഓതിപ്പഠിക്കുകയും അതുപോലെ തന്നെ അവസാനം പണ്ഡിത ലോകം വിളിക്കാൻ തുടങ്ങിയ ഒരു ചെറിയ നവി തന്നെയാണ് ഇബ്നു അത്താർ. ഒരു ചെറിയ നവിയാണ്. നവി ഇമാമിൻ്റെ സ്ഥാനത്തിരിക്കാൻ പറ്റിയ പണ്ഡിതനാണ്. ഓരോ ഉസ്താദുമാരുടെ സ്ഥാനത്തിരിക്കാൻ പറ്റിയ ശിഷ്യന്മാർ കയറിവരും. ഇപ്പം ഷാഫി ഇമാമിൻ്റെ സ്ഥാനത്തിരിക്കാൻ പറ്റിയ പണ്ഡിതനായിരുന്നു ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു, ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു. അവിടുത്തൊക്കെ വലിയ മഹാന്മാരായിരുന്നു. നവി ഈ പറയുന്ന ഷാഫി ഇമാമിൻ്റെ ഉമ്മറിന കിതാബ് ക്രോഡീകരിച്ചും അവരൊക്കെ തന്നെയാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ ഇന്നതുപോലെ ഓരോ ശിഷ്യന്മാർ ഓരോരോ ഉസ്താദുമാരെ സ്ഥാനത്തിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത്രക്ക് ഗഡ്സുള്ള ശിഷ്യന്മാരുണ്ടാകും.
ഈ ഒരു പട്ടത്തിൽ ഈ ഒരു കൂട്ടത്തിലായിരുന്നു ഇബ്നത്താർ റളിയല്ലാഹു അൻഹു വന്നിരുന്നത്. അതിനെ പറ്റിയിട്ട് തന്നെ അഹ്കാമിൻ നിസാ എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ടാക്കി. ആര്? ഈ പറയുന്ന ഇബ്നത്താർ റളിയല്ലാഹു അൻഹു. നാല് വാള്യത്തിൽ ഇതുണ്ടാക്കിയ സമയത്ത് തന്നെ പണ്ഡിത ലോകം വിളിച്ചു പറഞ്ഞു, അവരു കിതാബിൻ ഫിഖീഹി നുഫിരിദ ഫി അഹ്കാമിൻ നിസാ, സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും സ്പഷ്ടമായ രൂപത്തിൽ വരച്ചു കാട്ടിയൊരു ഹുക്കുമിൻ്റെ ഒരു കിതാബ് ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഏതായാലും ഈ കിതാബിൻ്റെ മുഖദ്ദിമയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇബ്നു കസീർ ഈ പറയുന്ന ഇബ്നത്താറിനെ പറ്റി. എന്തേ പറഞ്ഞത്? ഇബ്നു കസീറിനൽ ബിദായത്തു വന്നിഹ എടുത്തു നോക്കിയാൽ കാണും, അവിടെ പറഞ്ഞിട്ടുണ്ട് വഖാല ഇബ്നു കസീർ. ഉണ്ടോ ഇബ്നു കസീർ പറഞ്ഞോ ഇബ്നത്താറിനെ പറ്റിയിട്ട്? ഇസ്തഖലാല ഷെയ്ഖ് മുഹിയുദ്ദീൻ നവാവി വലാസിമഹു, ഈ ഇബ്നത്താർ തങ്ങളുണ്ടല്ലോ ഈ പറയുന്ന നേവി ഇമാമിന്റെ ദറസിൽ വളരെ സ്പഷ്ടമായി കൊണ്ട് ഇരുന്നു കൊണ്ട് ഓതി പഠിച്ച ഒരു ശിഷ്യനാണെന്നും മാത്രമല്ല ഹത്താ കാന യുഖാലു ലഹു മുഖ്തസിറുൻ നവാവി, ഒരു ചെറിയ നേവിയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ആരെ പറ്റിയിട്ട്? ഇബ്നത്താറിനെ പറ്റിയിട്ട് ഇബ്നു കസീർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നേവി ഇമാമിന്റെ ഫത്വകളൊക്കെ ക്രോഡീകരിച്ച് ലോകത്തേക്ക് കൊടുത്തതും നേവി ഇമാമിന്റെ ഫത്വകൾ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് പരിചയപ്പെടുത്തിയതും ഇബ്നത്താറാണ്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ഉസ്താദുമാരുടെ ഫത്വകളൊക്കെ ലോകത്തേക്ക് കൊടുക്കൽ ശിഷ്യന്മാരാണ്. ഇപ്പോ നമ്മുടെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹുവിന്റെ ഫതാവൽ കുബ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഫത്വന്റെ വലിയ സമാഹാരം, അത് അവിടുത്തെ ശിഷ്യനാകുന്ന ഇബ്നു ഖാസിം ലുബ്ബാദി റഹിമഹുല്ലാണ് കൊടുത്തതെന്ന് പറയപ്പെടുന്നുണ്ട്. അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് ശിഷ്യന്മാർ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോ ഈ പറയുന്ന ഉമ്മറിന്റെ കിതാബ് ലോകത്തെ കിട്ടതും പരിചയപ്പെടുത്തിയതും ശിഷ്യന്മാരാണല്ലോ ഷാഫി ഇമാമിന്റെ. അപ്പൊ ഇന്നതുപോലെ ഇപ്പൊ നേവി ഇമാമിന്റെ ഫത്താവയാണിത്, നേവി ഇമാം അൽ മൻസൂറാത്ത് എന്ന് പറയുന്ന നേവി ഇമാമിന്റെ ഫത്താവ. ഈ ഫത്താവ ക്രോഡീകരിച്ചതും ഇബ്നത്താർ തന്നെയാണ്. തുടക്കത്തിൽ പറയുന്നത് തർത്തീബ് ഇബ്നു അത്താർ ഉണ്ടോ, ഇബ്നത്താറാണ് തർത്തീബാക്കി തന്നത്. ഏതായാലും അത്തർക്ക് വലിയ പണ്ഡിതൻ തന്നെയാണ് ഇബ്നു അത്താർ. ഇബ്നു അത്താർ നമ്മളോട് പറയുന്ന ഒരു കാനൂനുണ്ട്, ഒരു നിയമമുണ്ട്, അത് നമ്മളൊന്ന് നോക്കുക. ഈ പറയുന്ന നേവി ഇമാമിന്റെ തന്നെ മിൻഹാജ്, ഈ മിൻഹാജിന്റെ തുടക്കത്തിൽ മുഖദ്ദിമയിൽ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് പാഠം, ഇതാണ് നമുക്ക് ബലം, ഇത് നമ്മൾ മുറുകെ പിടിക്കണം. വഖാല ഇബ്നു അത്താർ, ഇബ്നു അത്താർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? വദക്കറലി ജമാഅത്തു മിൻ അഖാരിബിഹി, നേവി ഇമാമിന്റെ അടുത്ത ആളുകൾ, അടുത്ത കുടുംബക്കാരായ കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇബ്നത്താറിനോട് പറഞ്ഞു. കാരണം ശിഷ്യനോടാ പറയുന്നത്, ഇബ്നത്താറിനോട് പറഞ്ഞത്ര നേവി ഇമാമിന്റെ അടുത്ത കുടുംബക്കാർ പറഞ്ഞു. എന്താണ്? അന്നഹും സഅലൂഹു, അവർ നേവി ഇമാമിനോട് ചോദിച്ചോലോ പറഞ്ഞോലോ എന്ത്? അല്ലാ യൻസാഹും ഫി അറസാത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വരുന്ന സമയത്ത് ആഹ്റം എല്ലാവർക്കും പേടിയായിരിക്കും. ആഹ്റത്തിൽ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ആഹ്റം ആഹ്റം എന്ന് വിളിച്ചറിഞ്ഞാൽ പോരാ, ആഹ്റം എല്ലാവർക്കും പേടിയായിരിക്കും. ആഹ്റത്തിൽ വരുന്ന സമയത്ത് ആ പറയുന്ന മഹ്ഷറാവൻ ഭൂമി, ആ പറയുന്ന മുറ്റം, അതാണ് അറസാത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ മുറ്റം, അത് പേടിയാണ്, ബേജാറാണ്. അവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളെ മറന്നു പോകരുത് ട്ടോ. ഷെയ്ഖുവിനോട് പറയാണ്, നേവി ഇമാമിനോട് പറയാ, നിങ്ങൾ ഞങ്ങളെ മറന്നു പോകരുത് ട്ടോ എന്നൊരു വാക്ക് പറഞ്ഞപ്പം ഫഖാല ലഹും, അവരോട് നേവി ഇമാം പറഞ്ഞൊരു വാക്കുണ്ട്. ഇതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്, ഇത് നമ്മൾ നെഞ്ചിലേറ്റണം. ഈ വാക്ക് ഫഖാല ലഹും, അവർക്ക് കൊടുത്തൊരു വാക്കുണ്ട് നേവി ഇമാം. എന്താണ്? ഇൻ കാന തമ്മ ജാഹുൻ, എനിക്ക് അല്ലാഹു തആല എന്തെങ്കിലും ആഖിറത്തിൽ തരികയാണെങ്കിൽ, അതൊരു പണ്ഡിതന്റെ വാക്കാണ്, ഒരു മുത്തക്കബ്ബിറിന്റെ വാക്കല്ല, ഒരു കിബിറിന്റെ വാക്കല്ല, ഒരു പണ്ഡിതന്റെ വാക്ക്. ആഹ്റം എല്ലാവർക്കും പേടിയാണ്, നമുക്ക് എന്താണ് അല്ലാഹു തആല തരിക എന്ന് പറയാൻ പറ്റൂല. നമ്മൾ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ആഹ്റം എന്താണ്? ഒരു കുട്ടിക്കൊന്നും പറയാൻ പറ്റൂല. നമ്മൾ വലിയ വർത്താനം പറയുമ്പോൾ ആ രൂപത്തിൽ പറയാനും പാടില്ല, ആഹ്റം പേടിയാണ്, പേടിയാണ്. അതുകൊണ്ട് നേവി ഇമാം പറഞ്ഞു, ഇൻകാന തമ്മ, എനിക്കെന്തെങ്കിലും തരാണ്. അത് ആരാണ് പറയുന്നത്? നേവി ഇമാം. രണ്ട് വർഷക്കാലം കിതാബ് രചിക്കുകയും അതുപോലെ തന്നെ ഈ പറയുന്ന ദർസ് നടത്തുകയും ഒരു ദിവസം 12 സബക്ക് മഷായിഖന്മാർക്ക് നടത്തും നോമ്പ് നോറ്റിട്ട്. അതും ഈ പറയുന്ന ഇതിൻ്റെ മുഖദ്ദിമയിൽ തന്നെ ഇബ്നത്താർ തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ പറയുന്ന ഉസ്താദാകുന്ന നേവി ഇമാം 2 വർഷം ശരീരം എന്ത് ചെയ്തിട്ടില്ല, ഭൂമിക്ക് കൊടുത്തിട്ടില്ല, അപ്പോൾ ഉറങ്ങാതെ കിതാബ് ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ നേവി ഇമാം പറയുന്ന ഒരു പ്രയോഗിക്കുന്ന പ്രയോഗം എന്താണ്? ഇങ്കാനത്തെ അമ്മ, എനിക്ക് ആഹ്റത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ട് എന്ന് ഉറപ്പാണ്, പക്ഷെ അവിടുത്തെ തായ്മയുടെ വാക്കാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ്. അത് ഗഡ്സുള്ള ഒരു പണ്ഡിതൻ ആ വാക്കൊരിക്കലും മറക്കൂല, മാറ്റൂല. വല്ലാഹി ലാ ദഖൽതുൽ ജന്നത വഅഹദും മിമ്മൻ അഅരിഫുഹു വറാഇ വലാ ദഖുലുഹാ ഇല്ലാ ബഅദുഹും. ഇതൊരു വാക്കാണ് അവിടെ നിന്ന് ഉപയോഗിച്ചത്. എന്നെ സ്നേഹിക്കുന്ന മുഹിബ്ബി
ബീങ്ങൾ ഉണ്ടെന്നാൽ മിമ്മൻ ഐരിഫുഹു, ഞാൻ അറിയുന്നവരാരെങ്കിലും, എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും, ഞാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരൊക്കെ സ്വർഗത്തിൽ കടന്നിട്ടേ ഞാൻ അങ്ങോട്ട് സ്വർഗത്തിൽ കടക്കുകയുള്ളൂ എന്ന് നബി ഇമാം ഉപയോഗിച്ച വാക്കാണിത്. നബി ഇമാമിന്റെ വാക്ക് ഇതാണ്, ഇൻകാന തമ്മ ജാഹുൻ വല്ലാഹി വല്ലാഹി വല്ലാഹി, അല്ലാഹന സത്യമാണ്, ലാ ദഖൽതുൽ ജന്നത്ത വഅഹദു മിമ്മൻ ഐരിഫുഹു വറായീം വലാ ദഖുലുഹു വലാ അദ്ഖുലുഹ ഇല്ലാ ബഅദുഹും, എന്നെ ഞാൻ അറിയുന്ന ആരെങ്കിലും എൻ്റെ മുഹിബ്ബീങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവരെ മുഴുവനും സ്വർഗത്തിലേക്ക് തള്ളി പറഞ്ഞയച്ചിട്ടേ ഞാൻ അങ്ങോട്ട് സ്വർഗത്തിൽ കടത്തുള്ളൂ, ഞാൻ സ്വർഗത്തിൽ കടത്തിട്ട് വല വലിച്ചിട്ടോളാം എന്നല്ല പറഞ്ഞത്, അവർ കടന്നിട്ടേ ഞാൻ കടക്കുള്ളൂ എന്ന് പറയുമ്പം അതൊരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുറുകെ പിടിക്കാം നമുക്ക് നബി ഇമാമിനെ, നമുക്ക് സ്നേഹിക്കാം നബി ഇമാമിനെ, നമുക്ക് മഹബത്ത് വെക്കാം നബി ഇമാമിനെ, എല്ലായിടത്തും പറയണം ആരായിരുന്നു ഇങ്ങനത്തെ ഒരു മഹാവലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു, ഓറില്ലെങ്കിൽ നമ്മളെ ഫിഖ് ഇല്ല, ഓറില്ലെങ്കിൽ നമുക്ക് ഇൽമില്ല, ഓറില്ലെങ്കിൽ നമുക്ക് ഒരു നിലക്കുമുള്ള ഒരു ഫിഖിന്റെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. കാരണം എന്താ, അത്രക്കും ഗഡ്സുള്ള പണ്ഡിതനായിരുന്നു. അവരുടെ മിൻഹാജ് ഇല്ലെങ്കിൽ തൊഹഫയില്ല, അവരുടെ മിൻഹാജ് ഇല്ലെങ്കിൽ ഈ പറയുന്ന ഖതീബ് ഷർബിനിയുടെ മുഖനിയില്ല, അവരുടെ മിൻഹാജ് ഇല്ലെങ്കിൽ ഈ പറയുന്ന റംലി ഇമാമിന് നിഹായില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് 120 മേലെ ശറഹുകൾ മിൻഹാജിന് മാത്രം എഴുതപ്പെട്ടിട്ടുണ്ട്, കനപ്പെട്ട ശറഹുകൾ. ഇതൊന്നും മഹാനവറുകളും മഹാനവരുടെ മിൻഹാജും ഇല്ലെങ്കിൽ ഇല്ല. അത്രക്ക് ലോക പ്രശസ്ത ഒരു പണ്ഡിതൻ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കണം, മഹബത്ത് വെക്കണം. എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അവിടുത്തേക്ക് ഫാത്തിഹ ഓതിക്കോ, എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അവിടുത്തേക്ക് യാസീൻ ഓതിക്കോ, അത് അപ്പൊ തന്നെ കശ്ഫായി കിട്ടും. അത് വളരെ മുജറബാത്ത് തന്നെ പരിശോധിച്ചറിഞ്ഞൊരു വിഷയമാണത്. അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓരോ വേല് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അതൊക്കെ ഫാത്തിഹായി കിട്ടും. അതുകൊണ്ട് തന്നെ സന്തോഷിക്കും അവിടുന്ന്, അവിടുത്തേക്ക് സന്തോഷമായിരിക്കും. അവിടുത്തെ കിതാബുകൾ ഇങ്ങനെ പറയുമ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ കിതാബുകളാണ്, ഇതൊക്കെ നമ്മളിങ്ങനെ വിളിച്ച് വിളിച്ചിങ്ങനെ പറയുമ്പോൾ അവിടുത്തെ കബർ ഇങ്ങനെ പ്രകാശിക്കും. അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങനെ സന്തോഷിക്കും, കാരണം അവർ അധ്വാനിച്ച് അവരുടെ സൈ നമ്മൾ പുറത്തു പറയല്ലേ. അപ്പം ആയതുകൊണ്ട് തന്നെ അവരുടെ കിതാബ് പറയുമ്പോൾ സന്തോഷം ഉണ്ടാകും. അത് തന്നെയാണ് മെഹബത്ത്. അപ്പം അതിലൂടെ നമുക്ക് മെഹബത്ത് പിടിച്ചു പറ്റാൻ പറ്റും. അപ്പം നമ്മൾ യാസീനും ഫാത്തിഹയൊക്കെ ഓതി കൊടുക്കുക. അങ്ങനെയാകുമ്പം അവിടുത്തേക്ക് ഇഷ്ടപ്പെട്ട ഒരാളായി നമ്മൾ മാറിക്കിട്ടിയാൽ നാളെ നമ്മളെ അവർക്ക് ഓർമ്മ ഉണ്ടായാൽ അവർ കൊണ്ടുപോയിക്കുള്ള സ്വർഗത്തിലേക്ക് അല്ലാഹു തആല ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ.